ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇറാഫിൽ തന്നെ അല്ല പരിചയപ്പെടുത്തുന്ന മറ്റൊരായത്താണ്. അതിനേക്കാൾ ഗൗരവമാണ്, ഇതിനേക്കാൾ ഗൗരവമാണ്. അള്ളാഹു പരിശുദ്ധമായ കുർആനിനെ ബാഊറ എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകണമെന്നില്ല. ബൽഅമവിനെ ബാഊറ ഇവിടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ഇസ്മുൽ അഅലം അറിയുന്ന ഒരേ ഒരു വ്യക്തിയാ. ഇസ്മുൽ അഅലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വരമായ ഒരു നാമമാണ്. ആ നാമമോരിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാം നമുക്ക് ലൈവാണ്. ആ ഒരു ഇസ്മോരിക്കഴിഞ്ഞാ പടച്ചവൻ എല്ലാം നമ്മുടെ മുന്നിൽ ഒന്ന് തുറന്ന് കാണിച്ചു തരിക. അത്രത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, ബൈത്തുൽ മുഖദ്ദസുമായി ഇഴകി ചേർന്ന പള്ളിയുമായി ബന്ധപ്പെട്ട പണ്ഡിതനാണ്. മാത്രമാണോ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൈവലിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന പണ്ഡിതനാ? ഇന്ന് അങ്ങനത്തെ ഒരു പണ്ഡിതനുണ്ടോ? എത്രയോ പണ്ഡിതന്മാര് ദുആ ചെയ്യുന്നു മഴ കിട്ടാനുള്ള മഴ തരുന്നുണ്ടോ? എത്രയോ പണ്ഡിതന്മാര് ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവേ സമാധാനം തരണേന്ന്. ഇന്നും ഈ സമുദായം അടികൊള്ളുകയല്ലേ? ഇന്നും ഈ സമുദായത്തിന് അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മഹാന ായ പ്രവാചകനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസലാമിന്റെ കാലഘട്ടക്കാരനായ ബൽഅമവിന് വാഊറ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൈ താഴ്ത്തുന്നതിന് മുമ്പല്ല കൊടുക്കുമായിരുന്നു. ലൗഹിൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള പണ്ഡിതനാണെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ, അത്രയും വലിയ ഉന്നതനായ, ഉദാത്ത ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്ന ബൽഅമബിന് വാഊറ ഏത് സമയത്തും അല്ലാഹു ശുക്ര ചെയ്തിരുന്ന ബൽഅമബിന് വാഊറ ഒരു ദിവസം മൂസാ നബിയോട് എതിരിടാൻ വേണ്ടിയിട്ട് നാട്ടിലെ കുറെ തൽപര കക്ഷികൾ എങ്ങനെ പുറപ്പെട്ടു. അവരിറങ്ങി പുറപ്പെടുന്ന സമയത്ത് മൂസാ നബിയ പരിവാരങ്ങൾ ശക്തമാകിട്ട് അവരോട് പോരടിക്കുമെന്ന് കണ്ടപ്പോൾ മൂസാ നബിയെ ശക്തനായ മൂസാ നബിയോട് എതിരിടാൻ അവർക്ക് കായികമായി നേരിടാനുള്ള കഴിവില്ലാതെ വന്നു. കാരണം മൂസാ അലൈഹിസ്സലാത്തു വസലാം പ്രവാചകന്മാരിലെ ശക്തനാണ്. അതുകൊണ്ട് തന്നെ ശക്തനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിനോട് പോരടിക്കാൻ കായികമായി നേരിടാനുള്ള കഴിവില്ലാതെ പോയ ആ നാട്ടിലെ ആളുകൾ വന്നിട്ട് ബൽഅമിനോട് പറഞ്ഞിരുന്നെന്നറിയോ? ബൽഅമവിന് ബാഊറയോട് പറയുകയാണ്, ബൽഅമേ മൂസാ നബിക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ? മൂസാ നബിക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ? അദ്ദേഹം ഇവിടെ നിന്ന് നാട് വിടുന്നതിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? ഈ സമയത്ത് ബൽഅമ ചോദിക്കുകയാണ്, ആ ഏത് മൂസ? പ്രവാചകന് മൂസയാണോ? എങ്ങനെയാ നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയത്? മൂസ എന്നത് പ്രവാചകനല്ലേ? അല്ലാഹുവിന്റെ ദൂതനല്ലേ? അല്ലാന്റെ നബിയല്ലേ? കൂടെ ഉള്ളത് വിശ്വാസികളല്ലേ? എനിക്കെങ്ങനെയാണ് അവർക്കെതിരെ ദുആ ചെയ്യാൻ കഴിയുക? ഒരിക്കലുമില്ല. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ബൽഅമവിനെ ബാവൂറയുടെ മുമ്പിൽ ഭൗതികമായ നോട്ടുകെട്ടുകളെ കൊടുത്തു, ഭൗതികമായ സംവിധാനങ്ങൾ കൊടുത്തു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണു മഞ്ഞളിച്ചു. അങ്ങനെയാണല്ലോ ചില ആളുകള് ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൊടുക്കുന്ന ചില ഘട്ടങ്ങൾ വരാറുണ്ട്. പണം കാണുമ്പോൾ ആദർശം മറന്നു പോകുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. നമുക്ക് വലുത് ആമാശയമല്ല ആദർശമാ, നമുക്ക് വലുത് നിലപാടാണ് വലുത്. അല്ലാതെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കലല്ല, നമുക്ക് വലുത് അധികാരമല്ല നിലപാടാണ്, അഭിമാനമാണ് വലുത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമയ്ക്കെതിരെ ദുആ ചെയ്യാ, അവിടുള്ള ആളുകൾ ഒരുപാട് സാമ്പത്തികമായ ശേഷിയുണ്ടായിരുന്ന ജനങ്ങൾ ഒത്തിരി സമ്മാനങ്ങളുമായി ബൽഅമിനെ സമീപിക്കുകയാ. ബൽഅമ ചോദിക്കുന്നു, ഇത് ആർക്കാ? ഇത് നിങ്ങൾക്കാണ്, പകരം നിങ്ങളെ ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. മൂസാക്കെതിരെ ദുആ ചെയ്യലാ. ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ കണ്ടപ്പോൾ ബൽഅമിന്റെ കണ്ണങ്ങ് മഞ്ഞളിക്കുകയാ, അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് കയറുകയാ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഹസാൻ മലയിലേക്ക് പോകാൻ ഒരുങ്ങുകയാ. അവിടെ കയറി നിന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ബൽഅമ ശ്രമിക്കുമ്പോൾ
നിങ്ങൾ ആലോചിക്കണേ പ്രിയപ്പെട്ടവരെ, ആ ദർശം അടിയറവ് പറഞ്ഞ് താമാശയത്തിന് വില കൽപ്പിച്ച ഒരു പണ്ഡിതന്റെ അധപ്പതനത്തിന്റെ തുടക്കമാ. ഹസ്സാൻ മലയിലേക്ക് പോകാന് കുതിരപ്പുറത്ത് കയറിയ ഈ ബല്യാവിനെ ഇല്ലാതെ പോയല്ലോ. അല്ലാഹുവിന്റെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പരിശുദ്ധമായ കഅബാലയം കഴിഞ്ഞാലും മസ്ജിദുൻ നബവി കഴിഞ്ഞാലും ബൈത്തുൽ മുഖദ്ദസിനാണ് പോരിശയുള്ളത്. മൂന്നേ മൂന്ന് പള്ളികൾക്ക് ലോകത്തെ പള്ളികളിൽ മഹാത്മ്യമുള്ളത്. ഏറ്റവും വലിയ മഹത്വം മസ്ജിദുൽ ഹറാമിനാണ്, രണ്ടാമത്തേത് മസ്ജിദുൻ നബവിക്കാണ്, മൂന്നാമത് ബൈത്തുൽ മുഖദ്ദസിനാണ്. ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമായ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന സുന്ദരമായ നാമം പണപ്പാടമുള്ള ദുആകിജാബത്തുള്ള പണ്ഡിതനായ ബൽഅബ് കുതിരയുടെ വില പോലും ഇല്ലാതെ പോയില്ലേ. കുതിര പറഞ്ഞു മലായിക്കത്തുകൾ മുന്നിലാണ് എന്നെ പോകാൻ അനുവദിക്കുന്നില്ല. അടിച്ചോടിച്ച ആ കുതിര ഹസ്സാൻ മലയിലേക്ക് ബൽഅബിനെയും വെച്ചുകൊണ്ട് കയറുകയാ. മലയുടെ മുകളിൽ ചെന്നിട്ട് ദുആ ചെയ്യുന്നു, റബ്ബേ മൂസാ നബിക്കെതിരെ ദുആ ചെയ്യുമ്പോ അത് തന്റെ നാട്ടുകാരായ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, മൂസാ നബിക്ക് എതിരെ എന്ത് ദുആ ചെയ്താലും അത് ആ നാട്ടുകാർ കാണതിന്റെ പരിണിത ഫലം വരിക. ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മൂസാ നബിക്ക് കിട്ടുന്നു. അല്ലാഹു നേരെ ദുആ അങ്ങ് തിരിച്ചു വിടുകയാണ്. ആ സമയത്ത് നാട്ടുകാർ ചോദിച്ചു, ബൽഅമേ നിനക്ക് ആര്, നിന്നോട് ആർക്ക് ദുആ ചെയ്യാനാ പറഞ്ഞത്? ഈ മൂസയുടെയും പരിവാരങ്ങളുടെയും നാശത്തിന് വേണ്ടിയാ ഞങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞത്. ഇത് നാശം ഞങ്ങൾക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ബോധം വീണത്. ആ സമയത്ത് ബൽഅമ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ദഹബത്തു മിന്നി അദ്ദുനിയാ വൽ ആഖിറാ, ദുനിയാവും ആഖിറവും എന്നിൽ നിന്നും ഇതാ പോയിരിക്കുകയാ. ഇത് പറയുമ്പോഴേക്കും ബൽഅമിന് ബാഹുറയുടെ നാവ് പുറത്തേക്ക് വന്നു. നാവ് പുറത്തു വന്ന് പുറത്തു വന്ന് പുറത്തു വന്ന് എത്രത്തോളമായെന്നറിയോ? നെഞ്ചറ്റം വരെ അതാ നാവ് നീണ്ടിറങ്ങുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വായിലൂടെ നൊരയും പൊതയും ഒഴുകുകയാ. ആ സമയത്ത് എല്ലാം നട്ടപ്പെട്ട ദുനിയാവും ആഖിറവും നട്ടപ്പെട്ട ബൽഅമിന് ബാഹൂറ ഹസ്സാൻ മലയിൽ നിന്ന് ഇറങ്ങി വരികയാ. ഈ പണ്ഡിതനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? ഒരു കള്ളുകുടിയനെ പറ്റിയല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു വ്യഭിചാരിയെ പറ്റിയല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു പലിശക്കാരനെ പറ്റിയല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു കൊലപാതകയെ പറ്റിയല്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അല്ലാഹു ആ ബൽഅമിന് ബാഹുറയെ പരിചയപ്പെടുത്തിയതെന്നറിയോ? അല്ല പറയുകയാണ്, വേണമെങ്കിൽ ഈ ഇൽമ കൊണ്ട് ഞാൻ അവനെ ഉയർത്തിയനെ, പക്ഷെ ദുനിയാവിനോടുള്ള ഭ്രമം കാരണത്താ ശരീര ഇച്ഛയുടെ മുമ്പിൽ തോറ്റുപോയ ബൽഅമേ, നിന്റെ ഉദാഹരണം ഏതെന്നറിയോ? മസലുഹോ കമസലിൽ കൽബ്. അല്ലാഹു ആ പണ്ഡിതനെ ഉദാഹരിച്ചത് ഏത് വാക്കുകൊണ്ടെന്നറിയോ? വിശുദ്ധ ഖുർആൻ 6660 ചില്ലുവാനമായത്തുകൾ 114 അധ്യായങ്ങളിലൂടെ ലോകത്തിനല്ല പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു ഇത്രത്തോളം എളിഭ്യനായി, നിസാരനായി, അപഹാസ്യനായി, ആക്ഷേപിക്കപ്പെട്ടവനായി, കുറ്റപ്പെടുത്തപ്പെട്ടവനായി വേറെ ഒരാളെയും അല്ല പരിചയപ്പെടുത്തിയില്ല. അല്ലാഹു ബൽഅമിനെ പറ്റി കേട്ട് പറഞ്ഞെന്തെന്നറിയോ? അത് ബൽഅമിനെ പറ്റി മാത്രമാണെന്ന് കരുതണ്ട. അവന്റെ സ്വഭാവ വൈകൃതങ്ങളുള്ള പിൽക്കാലത്തെ പണ്ഡിതന്മാരായാലും ആരായാലും അവരൊക്കെ വേണ്ടിയിട്ടും അല്ലാഹു പറഞ്ഞ വാക്യെന്താണ്? അവന് നായയെ പോലെയാണ്, അവന് പട്ടിയെ പോലെയാണ്, അവന് ശ്വാനനെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയും, നാവ് നീട്ടിയിട്ട് തല്ലാൻ പോയാലും തീറ്റാൻ പോയാലും ഈ പട്ടിയുടെ നാവ് പുറത്ത് തന്നെ. അതിന് തീറ്റ കൊടുത്താലും നാവ് പുറത്താണ്, തല്ല് കൊടുത്താലും നാവ് പുറത്താണ്. ഇന്ന് ബൽഅമിന്റെ നാവ് നെഞ്ചത്തേക്ക് തൂങ്ങിയിറങ്ങി കിടക്കുകയാ. ഏത് പണ്ഡിതന്റെ കഥയാ
കഥയാണ് എന്റെ പട്ടാമ്പിക്കാരാ ഖുർആൻ പറഞ്ഞത്, ഏത് പണ്ഡിതന്റെ കഥയാണ് കൊടുമുണ്ടക്കാരാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ദുആ കിതാബത്തുണ്ടായിരുന്ന ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുണ്ടായിരുന്ന ഇസ്മുല്ലാഹ് അറിയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി മസ്ജിദുൽ അഖ്സ എന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമായ ഈ ബലവനെ ബാഴോറയെ പറ്റി അല്ല പറഞ്ഞത്, അവനും നായയെ പോലെയാ. എന്താ ഈ നായയെ പോലെ എന്ന് വിളിക്കാനുള്ള കാരണം രണ്ടേ രണ്ട് തെറ്റുകളാണ്. ഒന്നാമത്തേത് അല്ല പറയുന്നു അഖ്ലദ ഇലൽ അർളി, ദുനിയാവിനോടുള്ള ഭ്രമമാണ്. രണ്ടാമത്തേത് വത്തബ ഹവാ, അവന്റെ ശരീരം ഇച്ഛിക്കുന്നതൊക്കെ അനുസരണയോടെ നിന്നുകൊടുക്കലാണ്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. ദുനിയാവിന്റെ പിറകെ പാഞ്ഞു പോകുന്നവർക്ക് അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞു നായയെ പോലെയാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നായയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? പാലക്കാട് ജില്ല എന്ന് പറയുന്നതില് നിങ്ങൾ മലപ്പുറത്തോട് ഒട്ടിക്കിടക്കുകയല്ലേ അല്ലേ. നല്ല മനോഹരമായ ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം, മലപ്പുറത്തിന്റെ ശൈലിയും മലപ്പുറത്തിന്റെ സംഭാഷണ രീതിയും മലപ്പുറത്തിന്റെ ശാരീരിക ശാസ്ത്രവും ഒക്കെയാണ് നിങ്ങൾക്കുള്ളത്. പാലക്കാട് ജില്ലയാണെന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ പാലക്കാട് ജില്ലയില് നായയുടെ സ്വഭാവം എന്താണ്? തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലും കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും കാശ്മീരിലും പാകിസ്ഥാനിലും ഇനി ലോകത്ത് ഏത് ഭൂഖണ്ഡമായിരുന്നാലും നായക്കൊരു സ്വഭാവമേ ഉള്ളൂ. എന്ത് സ്വഭാവം? നായയുടെ സ്വഭാവം എന്താണ്? നായക്ക് മൂന്ന് സ്വഭാവമുണ്ട്. ഒന്നാമത്തെ സ്വഭാവം മണം പിടിച്ച് നടക്കും അല്ലേ. മണത്ത് മണത്ത് നടക്കൂലേ. ഇപ്പോഴും കേസുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് പോലീസ്, എത്ര പോലീസുകാര് അവരുടെ മേലുദ്യോഗസ്ഥനായ നായയെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥര് അവരെക്കാൾ റേഞ്ച് കൂടിയ പോലീസ് നായയെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രോട്ടോകോളാണ്, അത് ചെയ്തേ പറ്റൂ. എന്താ കാര്യം? എന്റെ പ്രിയപ്പെട്ടവരെ, മണത്തു നോക്കാൻ നായയെ പോലെ മറ്റൊരു ജീവി വേറെ ഇല്ല. പട്ടി മണത്തു വരും, കൃത്യമായിട്ട് വരും. അതാണ് ചില മനുഷ്യർക്ക് പണം കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ മണപ്പിച്ച് നടക്കാനും അവർക്ക് മടിയില്ല അല്ലേ. എവിടെയും മണത്ത് നടക്കുന്നവനെ പോലെ എവിടെ പണം ഉണ്ടാക്കാം, എവിടെ പണം ഉണ്ടാക്കാം. അത്യാഗ്രഹത്തിന്റെ ആൾ രൂപങ്ങളായി നമ്മൾ മാറി. അല്ല കാത്തിരിക്കട്ടെ. എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു രാത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയും നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാം ഒരു വിലയില്ലാത്തതാന്ന് പറയും. തീർന്നില്ലേ? അതോടുകൂടി എല്ലാം തീർന്നു. അതൊക്കെ അള്ളാഹു ഈ ലോകത്ത് കാണിച്ചു തരികയാണ്. എല്ലാം ഇപ്പൊ കാണിച്ചു തരാം, എല്ലാം ലൈവായിട്ടുള്ള കാണിച്ചു തരികയാണ്. പണ്ടാണ് പ്രസംഗിക്കുമ്പോ ഒന്നും തിരിയാത്തത്, ഇപ്പൊ എല്ലാം തിരിയും. ഇപ്പൊ എല്ലാം തിരിയും ആളുകൾക്ക് അല്ലേ. ദുനിയാവ് ഒരു വിലയില്ല. ഇപ്പൊ ചില ആളുകൾ പറയാണ് വീട് വെക്കുന്നവരൊക്കെ വീടിന്റെ പണി നിർത്തി. എന്താ കാര്യം? എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു വീടിന്റെ പണി ആരംഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളാ. എന്നോട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഇല്ല വീടിന്റെ പണിയൊക്കെ നിർത്തി വെച്ചിരിക്കുക. ഞാൻ ചെന്തു പറ്റി. ഇനിയിപ്പോ വീട് വെച്ച പെയിന്റൊക്കെ അടിച്ച് തീരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവേണ്ടി വന്നാ പിന്നെ തീർന്നില്ലേ? വല്ലവനും കൊണ്ടുപോകൂലേ? അപ്പൊ അതുകൊണ്ട് ആർഭാടമൊക്കെ കുറച്ച് ഉള്ളത് മതിയെന്ന് ചിന്തിച്ചു. ചില ആളുകൾ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇപ്പൊ പറയുന്ന വണ്ടി എടുക്കണില്ല. കാരണം വണ്ടിയൊക്കെ എടുത്ത് റോട്ടിലിറക്കി ടാക്സ് അടച്ച് ഇൻഷുറൻസ് അടച്ച് എല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പോകും. അപ്പൊ മറ്റുള്ളവന്മാർ കൊണ്ടുപോകും. അങ്ങനൊന്നും കൊണ്ടുപോകൂല, അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേയില്ല. അതൊക്കെ മണ്ടന്മാരുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, സാന്ദർഭികമായിട്ട് ഞാൻ അവരുടെ ഭാഗം നിന്നുകൊണ്ട് ഞാൻ പറയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി എടുക്കുന്നില്ല. എടാ, ഇതല്ലേ അല്ലാഹു റസൂലും പ്രവാചകന്മാരും പണ്ഡിതന്മാരും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ ഒരു പരദേശിയെ പോലെ കഴിയും. ഇവിടെ നിങ്ങൾ വലിയ രമ്യഹർമ്മങ്ങളും കൊട്ടാരങ്ങളും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സുഖിക്കണ്ട. കാരണം നിങ്ങൾക്ക് ആവശ്യമായ അനുയോജ്യമായ ഒരു വീട് നിങ്ങൾ വെക്ക്, നിങ്ങൾക്ക് ആവശ്യമായ ഒരു വാഹനം എടുക്ക്, അതിനപ്പുറത്ത് ആർഭാടം മാറ്റിവെക്ക് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് വിശ്വാസം വന്നില്ല. ഇപ്പോ ഈ ഒരു ഭീഷണി വന്നപ്പോ നമ്മൾ വീട് വെക്കുന്നതൊക്കെ പെൻഡിങ്ങിലാക്കി. കാരണം എന്താ? ഇട്ടിട്ട് പോകേണ്ടി വന്നാലോ? ഇതല്ലേ അല്ല പറഞ്ഞ റസൂലും പറഞ്ഞത്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, ഇട്ടിട്ട് പോകേണ്ടി വരുന്നവനാണ് നിന്റെ ദുനിയാവ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് അല്ല പറഞ്ഞു റസൂല് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാരും മനസ്സിലായി. എവിടെ പണം ഉണ്ടാക്കാന്നും പറഞ്ഞ് നോക്കി നടക്കുന്ന ജോലി ഈ നായയുടെ സ്വഭാവമാണ്. അദ്ദുനിയാ കുല്ലുഹാ ജീഫാ വതാലിബുഹാ കിലാബ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ദുനിയാവ് ശവമാണ്,
ദുനിയാവ് ശവമാണ്, ദുനിയാവിനെ പോലെ വഞ്ചിക്കുന്ന ചതിക്കുന്ന കള്ളിപ്പെണ്ണ് ലോകത്ത് വേറെയില്ല. ഈ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്നവൻ, മണത്ത് നടക്കുന്നവൻ കിലാബ്, അവൻ പട്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിയുടെ സ്വഭാവം ഒന്ന്. ഇനി രണ്ടാമത്തെ സ്വഭാവം ഉണ്ട്, എന്താണെന്നറിയോ? ഇവനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു നോക്കും, ഈ കല്ലെടുത്ത് എറിയുമ്പോ കല്ലിന്റെ പിറകെ ഓടും. എന്താണ് പട്ടിയുടെ ചിന്ത? അത് തിന്നാൻ എന്തോ ഇട്ട് കൊടുത്തു എന്നാണ് അത് ചിന്തിക്കുന്നത്. നമുക്ക് ഏതൊരു വീഴ്ചയിലും അവിടെയും 10 കാശ് ഉണ്ടാക്കാനുള്ള ശ്രമം. എന്ത് വീഴ്ച വരട്ടെ, അവിടെയും 10 കാശ് ഉണ്ടാക്കാനുള്ള പരിപാടി നമ്മുടേത്. മൂന്നാമത് നായയുടെ സ്വഭാവമാണ്, എന്തെങ്കിലും കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കൊടുത്താൽ അത് തിന്നുന്നതിന് പകരം ബാക്കിയുള്ളതിനെ കൊരച്ചോടിക്കും, എന്നിട്ട് എല്ലാരും പോയതിന് ശേഷം അത് സ്വന്തമായി തിന്നും. ഇതാണ് പട്ടിയുടെ മൂന്നാമത്തെ സ്വഭാവം. നമ്മുടെ സ്വഭാവം അങ്ങനെയല്ലേ? ഷെയർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടിയിട്ട് എല്ലാവരും കൂടി പാർട്ണർമാരായിട്ട് ഒരു കച്ചവടം തുടങ്ങും. നല്ല ലാഭം ഉണ്ടെന്ന് കാണുമ്പോ മറ്റോ എങ്ങനെയും പോകച്ച് ചാടിക്കാൻ നോക്കും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ഇത് തന്നെയാണ് ദുനിയാവിന്റെ പൂജ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുന്നവന്, ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്നവന് ഒരിക്കലും ദുനിയാവിന്റെ പുറകെ നടന്നാ പടച്ചവനെ കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾക്കറിയോ, മഹാനായ സയ്യിദുന ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ഒരു ദിവസം രാജകൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ രാജകൊട്ടാരത്തിന്റെ തൊട്ടുമുകളിലെ തട്ടും പുറത്ത് എന്തോ ഒരു കാലൊച്ച കേൾക്കുകയാണ്. ആരാണ് കൊട്ടാരത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ രാജകിരീടത്തിന്റെ രാജസിംഹാസനത്തിന്റെ രാജചെങ്കോലിന്റെ മുകളിലെ ഒരു നടത്തമാരാണ്? നോക്കുമ്പോൾ ഒരു മുസാഫിറായ ഒരു ഫക്കീറായ ഒരു മനുഷ്യനാണ്, ഒരു സാത്വികനായ ഒരു മുസാഫിറായ ഒരു മനുഷ്യനാണ് ഈ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അയാളിരിക്കുന്ന സിംഹാസനത്തിന്റെ മുകളിലൊരു കാലൊച്ച കയറി ചെന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ഇവിടെ നോക്കുന്നത്? എന്റെ കുതിര കളഞ്ഞു പോയി, ഞാൻ കുതിര ഇതിന്റെ മുകളിലുണ്ടാന്ന് നോക്കുകയാണെന്ന് പറഞ്ഞു. എന്റെ കുതിര നഷ്ടപ്പെട്ടു പോയി, കുതിര നോക്കി നോക്കി ഞാൻ ഇതിന്റെ മുകളിൽ കയറിയതാന്ന് പറഞ്ഞു. രാജാവിന് ചിരിയും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. രാജാവ് ചോദിച്ചു, യാ ഗാഫിൽ, എടാ മണ്ട, എടാ മടയാ, എന്റെ കൊട്ടാരത്തിന്റെ മുകളിലാണോ നിന്റെ കുതിര നോക്കുന്നത്? നിനക്ക് വെളിയിറങ്ങി നോക്കിക്കൂടെ? അപ്പോഴാണ് ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, യാ ജാഹിൽ, എടാ പടുവിട്ടി, തിരിച്ചു വിളിച്ചു, എടാ പടുവിട്ടി, ആ തത്ലുബു റബ്ബ ഫി സരീരി വഫിൽ ഹരീരി, നീ പട്ടുമെത്തയിൽ കിടന്ന്, നീ പട്ട് വസ്ത്രം ധരിച്ച് ഈ സുന്ദരമായ പട്ടുമെത്തയിൽ കിടന്നിട്ട് അള്ളാനെ കണ്ടെത്താൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരൊറ്റ വാക്കാണ് ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി മാറി ചിന്തിപ്പിച്ചത്. അവിടെ നിറങ്ങി ഓടി സർവ്വതം കളഞ്ഞിട്ട് ഇനി എനിക്ക് കൊട്ടാരം വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പടച്ചവനെ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി. എന്താ കാരണം? ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്റെ കളഞ്ഞുപോയ നട്ടപ്പെട്ട കുതിരയെ അങ്ങയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ പരതുമ്പോൾ അങ്ങക്കത് പുച്ഛമാണല്ലേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പട്ടു വസ്ത്രവും ധരിച്ചിട്ട് കട്ടില് സുഖമായി കിടന്നിട്ട് റബ്ബിനെ കണ്ടെത്താൻ കഴിയുമെന്നാണോ? ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഒരു മാറ്റം അദ്ദേഹത്തിന് അനിവാര്യമായി. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായി. എങ്ങനെ മാറി? അവസാനം അദ്ദേഹം ഒരു ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ, ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി നടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാതെ പ്രാഥമിക ആവശ്യങ്ങളെ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് വല്ലാത്ത അസ്വസ്ഥതയായി. മലമൂത്ര വിസർജനം ചെയ്യണമെന്ന ഘട്ടം വരുമ്പോ, അന്ന് സഹോദരങ്ങളെ ഇന്നത്തെ പോലെ പേയ്മെന്റ് ചെയ്തിട്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ടായി. അവിടെ വന്നിട്ട് ബാത്റൂമിൽ കയറിക്കോട്ടാന്ന് ചോദിച്ചു, അനുവദിച്ചു. ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി ബാത്റൂമിലോട്ട് കയറുമ്പോ കാവൽക്കാരൻ കസേരയിട്ടിരിപ്പുണ്ട്. ഇപ്പോഴും കണ്ടിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ? റെയിൽവേ സ്റ്റേഷനിൽ 30 രൂപ എടുത്താൽ ഷീറ്റ് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ പിന്നെ കാവൽക്കാരൊന്നുമില്ല, 30 ഇട്ടാലേ ഓപ്പൺ ആവും, 30 ഇട്ടാലേ ഓപ്പൺ ആവും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പോഴും പല സ്ഥലങ്ങളിലും 5 രൂപയും 10 രൂപയും വാങ്ങിയിട്ട് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. മുനിസിപ്പാലിറ്റി ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ഏതെങ്കിലും സംവിധാനങ്ങളായാലും അങ്ങനെ തന്നെ. അങ്ങനെ ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി ബാത്റൂമിലോട്ട് കയറാൻ നേരത്ത് കാവൽക്കാരൻ മുറ്റത്തിരുന്നിട്ട് കൈ കാണിച്ച്, കയറല്ലേ, നിനക്ക് പൈസ തന്നിട്ട് കയറിക്കോളാം പറഞ്ഞു.
മഹാനവറുകൾ കരയാൻ തുടങ്ങി. പൈസ ഇല്ലാത്തോണ്ടായിരിക്കൂലേ. ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി കരഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആള് പറഞ്ഞു, പൈസയും തരണ്ട, നിങ്ങൾ കയറിക്കോ, നിങ്ങൾ കയറിക്കോ, പൈസയും തരണ്ട. ആ സമയത്ത് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കരഞ്ഞത് കൊണ്ടല്ല, ഇത് ശൈത്താന്റെ വീടാണ്, ഇത് ശൈത്താന്റെ വീടാണ്, ഈ ബാത്റൂം എന്ന് പറയുന്ന ശൈത്താന്റെ വീടാണ്, ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് ഞാൻ കാശ് തരണമെങ്കിൽ അല്ലാഹീങ്ങളെ നബിമാരെ സാലിഹീങ്ങളെ കിടക്കുന്ന അള്ളാന്റെ സ്വർഗമുണ്ടല്ലോ, ഓ സ്വർഗത്തിലോട്ട് കയറുന്നതിന് ഞാൻ എത്ര കോടി കൊടുത്താലാ മതിയാവുക, അള്ളാന്റെ സ്വർഗത്തിൽ കയറുന്നതിന് എത്ര കോടി കൊടുത്താലാ മതിയാവുക, ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് കാശ് കൊടുക്കണമെങ്കിൽ അള്ളാന്റെ വീട്ടിൽ കയറുന്നതിന് ഞാൻ എത്ര രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ പരിവർത്തനത്തിലേക്ക് എത്തുന്നതിന് കാരണക്കാരനാരാ? ഒരു വഴിപോക്കനായ ഒരു മുസാഫറായ മനുഷ്യനാണ്. എന്തിനാണ് നിങ്ങൾ കട്ടിലിൽ കിടന്നിട്ട് പട്ടുവസ്ത്രം ധരിച്ചിട്ട് അള്ളാഹുവിനെ തേടുന്നത് കണ്ടെത്താൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് പരിവർത്തനത്തിന്റെ പറുദീസയിലേക്കുള്ള പ്രവേശന കവാടം കിട്ടിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന്റെ പൂജയുണ്ടല്ലോ, ഉദര പൂജയുണ്ടല്ലോ, ദുനിയാവിന് വേണ്ടി മരിക്കാൻ കിടക്കുന്ന നമ്മളുണ്ടല്ലോ, ഏത് സമയത്ത് പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം ഒന്ന് ചോദിച്ചോട്ടെ ചെറുപ്പക്കാരാ? പ്രിയപ്പെട്ട സഹോദരിമാരെ, പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരാഴ്ചക്ക് മുമ്പ് നിങ്ങളെ കണ്ടില്ലേ, സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്താ, ഒരു ക്യാൻസർ സെന്ററിനകത്തേക്ക് കടന്നു പോയ രോഗി, അദ്ദേഹം കോടീശ്വരനാണ്, കോടാന കോടി സ്വത്തിന്റെ ഉടമയാണ്. അയാളെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ രോഗം ഫൈനൽ സ്റ്റേജിലാ, നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഇല്ല, ഞാൻ കോടികൾ നിങ്ങൾക്ക് തരാ, എന്റെ രോഗമൊന്ന് മാറ്റിയിട്ട് എന്റെ ആയുസ് ഒന്ന് നീട്ടിത്തരുവോ? ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഇനി നിങ്ങൾക്ക് ചികിത്സ പോലുമില്ല, ഒരു മെഡിസിൻ പോലും, ഒരു ടാബ്ലറ്റ് പോലും നിങ്ങൾക്ക് തരാനില്ല, നിങ്ങളുടെ രോഗമേതാ ഫൈനൽ സ്റ്റേജ് കടന്നിരിക്കുകയാണ്. അയാളുടെ പെട്ടിക്കുണ്ടായിരുന്ന 2000 നോട്ടുകൾ, അയാളുടെ പെട്ടിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ നോട്ടുകളും അയാൾ വലിച്ചെറിയുകയാണ് ആശുപത്രിയുടെ ഇടനാഴികൾക്കിടയിൽ. ആശുപത്രിയുടെ വരാന്തകളിൽ വലിച്ചെറിഞ്ഞു നോട്ടുകെട്ടുകൾ. എന്തിനാണെന്നറിയോ? അയാൾ പറഞ്ഞത്, ഈ കോടികൾ കൊണ്ട് എന്റെ രോഗം മാറ്റാൻ കഴിയുന്നില്ല, ഈ കോടികൾ കൊണ്ട് എന്റെ ആയുസ് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, ഈ കോടികൾ കൊണ്ട് എന്റെ മനസ്സിന്റെ സമാധാനം കിട്ടുന്നില്ല, പിന്നെന്തിനാണ് ഞാൻ ഈ പൈസ കൊണ്ട് നടക്കുന്നത്? എനിക്ക് സമാധാനം തരാത്ത സമ്പത്ത്, എന്റെ രോഗം മാറ്റിത്തരാൻ കഴിയാത്ത സമ്പത്ത്, എന്റെ ആയുസ് നീട്ടിത്തരാൻ കഴിയാത്ത സമ്പത്ത്, ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇടനാഴികളിൽ വലിച്ചെറിഞ്ഞില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, പണത്തിന് വിലയില്ല, ദുനിയാവിന് വിലയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഈ ദുനിയാവിന് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ, എന്ത് വിലയാണ് ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയുണ്ടായിരുന്നെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയുണ്ടായിരുന്നെങ്കിൽ, മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങളിൽ വന്ന് പറ്റുന്ന ചീച്ചയുണ്ടല്ലോ, ആ ഈച്ചയുടെ ഒരു ചിറകിന്റെ വിലയെങ്ങാണ് ഈ ഭൗതിക ലോകത്തിന് അല്ലാഹു വില കൊടുത്തിരുന്നെങ്കിൽ, ഇവിടെ അല്ലാഹുവിനെ അവിശ്വസിക്കുന്ന ഒറ്റ കാഫിറിന് ഒരു തുള്ളി വെള്ളമല്ല കൊടുക്കില്ലായിരുന്നു. അല്ലാഹുവിനെ സുജൂദ് ചെയ്യാത്ത ഒറ്റൊരുത്തനും അല്ലാഹു ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു. ഈ ദുനിയാവ് ഒന്നുമല്ല, പടച്ചവന്റെ മുമ്പിൽ ഒന്നുമല്ല, ഈ ദുനിയാവിന് ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു തആല സമൃദ്ധമായി വെള്ളം കൊടുക്കുന്നത്. നിസ്കരിക്കുന്നവന് നിസ്കാരം, ഇല്ലാത്തവനും അല്ലാഹു സൗകര്യം കൊടുക്കുന്ന. എന്തുകൊണ്ടാ? ദുനിയാവ് പടച്ചവന്റെ മുമ്പിൽ ഒരു വിലയില്ല, ആഖിറം അല്ലാന്റെ മുമ്പിൽ വിലയുള്ളത് കൊണ്ടാണ് അവനെ അനുസരിക്കുന്നവർക്ക് മാത്രം അല്ലാഹു പ്രതിഫലം കൊടുക്കുന്നത്. ഇവിടെ നിസ്കാരമുള്ളവന് ചിക്കൻ കുനിയെ പിടിച്ചു, കൊറോണ പിടിച്ചു. നിസ്കാരമില്ലാത്തവന് കുതിര പോലെ ഓടുന്നവന് ഒരു അസുഖവും ഇല്ല. അല്ലേ, ഇവിടെ നിസ്കാരമുള്ള വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര്. നിസ്കാരമില്ലാത്തവർക്ക് അല്ലാഹു തആല ഇഷ്ടം പോലെ കൊടുത്തു. പകയന്മാരെ പടച്ചവൻ പന പോലെ വളർത്തുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ സാമ്പത്തികമായ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്നു. എന്തുകൊണ്ടാ? ദുനിയാവിന് വിലയില്ല. ദുനിയാവിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ വില എങ്ങനെ അല്ല കൊടുത്തിരുന്നെങ്കിൽ, ഇട, നിസ്കാരം ഇല്ലാത്തവന് ഒരു തുള്ളി വെള്ളം അല്ല തരില്ലായിരുന്നു. ഇപ്പോഴും കുടിക്കല്ലേ,
ഇപ്പോഴും കുടിക്കല്ലേ, ശരിക്കും നമ്മൾ ആസ്വദിക്കല്ലേ, അനുഭവിക്കല്ലേ? എന്തുകൊണ്ടാ? ദുനിയാവിന് ഒരു വിലയില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ല. ഇവിടെ സമ്പാദിക്കുന്നതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോണം, ഇവിടെ ഇട്ടിട്ട് പോണം. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മൊത്തം പിടിച്ചടക്കാൻ വേണ്ടി നടക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാതിവഴിയിൽ വെച്ച് കണ്ടെത്തിയ ഡയോജനിസ് എന്ന് പറയുന്ന ചിന്തകനായ ദാർശനികനായ ഡയോജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, നിങ്ങളുടെ ഉദ്ദേശം എന്താ? അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും കീഴടക്കാൻ വേണ്ടി നടന്ന ആളാ. തന്റെ പ്രിയപ്പെട്ട മാതാവ് വിളിച്ചു, മോനെ ഒന്ന് കാണണം, അമ്മാ ഒരു രാജ്യം കൂടെ പിടിച്ചോട്ടെ, എന്നിട്ടങ്ങോട്ട് വരാം. അത് പിടിച്ചടക്കി കീഴടക്കുമ്പോ വീണ്ടും മോൻ വിളിച്ചു, ഉമ്മ വന്നു കണ്ടോട്ടെ. ആ സമയത്ത് ഉമ്മയോട് മകൻ പറഞ്ഞത്, അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, അടുത്തൊരു സ്ഥലം കൂടെ ഞാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് വന്നോളാം. അവസാനം മരിക്കാൻ കിടക്കയാണ്. ഇന്ത്യയിൽ വന്ന് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടത്. ഇത്രേ ഈ ഇന്ത്യയിൽ വന്നിട്ട് രോഗം പിടിപെട്ട് തിരികെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി 8 മണിക്കൂർ മാത്രം ആയുസ് ബാക്കി. ഉമ്മ ഇതറിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചു. പക്ഷേ കൊട്ടാരത്തിലെത്തിച്ചേരണമെങ്കിൽ 24 മണിക്കൂർ യാത്ര ചെയ്യണം. ഡോക്ടറോട് കാലിൽ വീണിട്ട് ചോദിച്ചു, ഈ അലക്സാണ്ടർ ചക്രവർത്തി, എന്റെ ആയുസ് 8 എന്നുള്ളത് ഒരു 24 മാറ്റൂ, എന്റെ ഉമ്മയൊന്ന് കാണാനാ. പിടിച്ചീർത്താൻ കഴിഞ്ഞില്ലല്ലോ. അവസാനം അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ മരിച്ചുപോയാൽ എന്റെ സമ്പത്ത് മുഴുവനും എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്നതിന്റെ പിന്നാലെ നിങ്ങൾ വാരി വിതരണം. കാരണം ഇതൊന്നും ഞാൻ കൊണ്ടുപോയില്ല എന്ന് ജനം അറിയട്ടെ. എന്റെ കൈ രണ്ടും പുറത്തേക്ക് നിവർത്തി നിങ്ങൾ വെക്കണം. ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനം അറിയണം. എന്നെ ചുമന്നു കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. ഡോക്ടർമാരോട് പറഞ്ഞു, നിങ്ങൾ ചുമക്കണം. എന്തിനാണ്? എന്നെ ചികിത്സിച്ച നിങ്ങൾക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് ലോകം അറിയട്ടെ. മരിക്കാൻ നേരത്ത് വലിയ സന്ദേശം കൈമാറിയിട്ട് പോയ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം നടന്നു പോകുമ്പോ സ്വസ്ഥമായി ഒരു നായക്കുട്ടിയുമായി, ഒരു പട്ടി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പട്ടിയുമായി ഡയോജനിസ് എന്ന ദാർശനികൻ കടപ്പുറത്ത് വിലസിക്കുന്നത് കണ്ടപ്പോ, ഇങ്ങനെ വിശ്രമിക്കാൻ മലർന്നു കിടക്കുന്നു കടപ്പുറത്ത്, കൂടെ ഒരു പട്ടിയും കിടക്കുന്നു, ഡയോജനിസ് ആണ്. അലക്സാണ്ടർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു. എത്ര സന്തോഷം, എത്ര ആനന്ദം, എത്ര സുഖം, എത്ര സ്വസ്ഥത, എത്ര രാജകീയം. ആരും ഒരു ശല്യത്തിന് വരുന്നില്ല. ആ ഡയോജനിസ് ചോദിച്ചു, അലക്സാണ്ടറെ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ഏദം പിടിച്ചടക്കണം. എന്നിട്ടോ? എന്നിട്ട് എനിക്ക് ഗൾഫ് രാജ്യങ്ങൾ പിടിച്ചടക്കണം. എന്നിട്ടോ? പേർഷ്യൻ രാജ്യങ്ങൾ മുഴുവനും പിടിച്ചടക്കണം. എന്നിട്ടോ? ഈജിപ്റ്റ് പിടിച്ചടക്കണം. എന്നിട്ടോ? ലോകത്തിന്റെ ഓരോ സ്റ്റേറ്റുകളും ഓരോ പ്രവിശ്യകളും എനിക്ക് പിടിച്ചടക്കണം. എന്നിട്ടോ? സ്വസ്ഥമായിട്ടൊന്ന് കിടക്കണം. അപ്പൊ ഡയോജനിസ് ചോദിച്ചു, ആ കിടത്തല്ല ഞാനിപ്പൊ കിടക്കുന്നത്, ഞാൻ ഈജിപ്റ്റ് പിടിച്ചടക്കിയില്ല, ഞാൻ പേർഷ്യൻ രാജ്യങ്ങൾ പിടിച്ചടക്കിയില്ല. ഇത് കിടക്കാനും സന്തോഷിക്കാനും ഉറങ്ങാനും ഇതൊന്നും വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ പോലെ സ്വസ്ഥമായിട്ട് കിടന്നൂടെ എന്ന് ചോദിച്ചത് ഭാഗത്ത് നിന്നാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി ചിന്തിക്കാൻ തുടങ്ങിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ ഉണ്ടാക്കിയാലും അവസാനം എന്താ നമുക്കുള്ളത്? എന്താ ഉള്ളത്? അവസാനം 6 അടി മണ്ണും അല്ലേ? ഇവിടെ മണ്ണുള്ളവനും മണ്ണില്ലാത്തവനും അവസാനം 6 അടി മണ്ണാണ്. 6 അടി മണ്ണാ. അതുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് ആഹാരമുണ്ട്, അന്നമുണ്ട്, അഥവാ ഞാൻ മരിച്ചു പോയാലോ എനിക്ക് മണ്ണുമുണ്ട്. എന്റെ മനസ്സ് സ്വസ്ഥമാണ്, ജീവിതം രാജകീയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവെന്ന് പറയുന്ന ലഹരി നമുക്ക് വേണ്ട. ദുനിയാവ് നിസാരതയിൽ വെച്ച് ഏറ്റവും വലിയ നിസാരതയാ. അല്പമാണ് ദുനിയാവ്, ഏറ്റവും ചെറിയ വസ്തുവാണ് ദുനിയാവ്. അതിനെ തേടുന്നവൻ അധമന്മാരിൽ അധമനാണ്, നിസാരന്മാരിൽ നിസാരനാണ്. അതുകൊണ്ട് സഹോദര, അല്ലാഹു തആല മായയോട് മമിച്ചത് ആരെയെന്നറിയോ? ദുനിയാവിന്റെ പിന്നാലെ പരക്കം വായുന്നവനെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.